കോവിഡ് 19-ന്റെ കാലഘട്ടമാണിത്. എല്ലായിടത്തും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നുണ്ട്. നമ്മുടെ കേരളമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലോകത്തിനുമൊക്കെ മാതൃകയായിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ രോഗമുക്തരായ രോഗികളുടെ ശരാശരി ഏക്കാളും കൂടുതലാണ് കേരളത്തിൽ രോഗമുക്തരായ ആൾക്കാരുടെ ശരാശരി. അങ്ങനെ തന്നെ കേരളം ലോകത്തിന് മുന്നിലും ഇന്ത്യയുടെ മുന്നിലുമൊക്കെ തല ഉയർത്തി പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്ക് ഈ കേരളത്തിലുണ്ടായ ഇത്തരം ഒരു മുന്നേറ്റത്തിന് യഥാർത്ഥ കാരണം ആരാണ്? നമ്മുടെ ആരോഗ്യ പ്രവർത്തനം തന്നെയാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നഴ്സുമാർ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരിപ്പോൾ അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. 14 ദിവസത്തെ ഷിഫ്റ്റൊക്കെയാണ് അവർ ഓരോ ഹോസ്പിറ്റലിലും ചെയ്യുന്നത്. അത്രയും എന്താ പറയുക, അഭിനന്ദനം അർഹിക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പുള്ള ഇവരെ കാലഘട്ടം ആരെങ്കിലും ഓർമ്മിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ നഴ്സുമാരുടെ സമരം എത്ര കാലമാണ് കേരളത്തിലും ഡൽഹിയിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ നടന്നത്? ഒരുപാട് കാലം ഇവർ മിനിമം വേതനത്തിന് വേണ്ടി 20,000 രൂപ മിനിമം വേതനത്തിന് വേണ്ടി ഒരുപാട് കാലം ഇവർ സമരം ചെയ്തു, ഒരുപാട് സഹിച്ചു, പലരും ആത്മഹത്യ ചെയ്തു, പലരെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി, അതിൻ്റെ സമരങ്ങൾ, ഹോസ്റ്റലിൽ പൂട്ടിയിട്ട് ഇവരെ കുറേ ദ്രോഹിച്ചു, ഭക്ഷണം കൊടുക്കാതെ ദ്രോഹിച്ചു. ഈ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഏകദേശം ഈ കൊറോണയൊക്കെ വരുന്നതിന് മുന്നേ സജീവമായിരുന്നു ഈ വാർത്തകളൊക്കെ. ഒരു സുപ്രീം കോടതി ഇടപെട്ടിട്ട് നഴ്സുമാർക്കെല്ലാം മിനിമം വേതനം 20,000 രൂപ ആക്കണമെന്ന് നിഷ്കർഷിച്ചു. അതുമാത്രമല്ല, കിടക്കുകളുടെ എണ്ണം അനുസരിച്ചുള്ള അലവൻസും അന്ന് സുപ്രീം കോടതി ഉത്തരവിലുണ്ടായിരുന്നു. 100 കിടക്കകളുള്ള ഹോസ്പിറ്റലിന് ഇത്ര ശതമാനം അലവൻസ്, അല്ലെങ്കിൽ 20 കിടക്കകളുള്ള ഹോസ്പിറ്റലിന് ഇത്ര ശതമാനം അലവൻസ്, അതനുസരിച്ചുള്ള ശമ്പളം. അതുമാത്രമല്ല, വളരെ രസകരമായ ഒരു മറ്റേ സംഭവം കൂടി നടന്നിട്ടുണ്ട്. സുപ്രീം കോടതി വിധി വന്നതിന് തൊട്ട് പിന്നാലെ നമ്മുടെ ഒട്ടുമിക്ക സ്വകാര്യ ആശുപത്രികളും അവരുടെ ഫീസ്, അതായത് ഒരു സാധാരണ രോഗി വന്ന് ചികിത്സിച്ച് ഭേദമായി പോകുമ്പോൾ കൊടുക്കുന്ന ബില്ലിൽ 10% വരെ വർധനവ് നടത്തി. കാരണം പറയുന്നത് ഇതാണ്, സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു, 20,000 രൂപ വെച്ച് എല്ലാ സിസ്റ്റേഴ്സിനും കൊടുക്കണം, അതുപോലെ നഴ്സുമാർക്കും കൊടുക്കണം, അതുപോലെ തന്നെ കിടക്കുകളുടെ എണ്ണം അനുസരിച്ചൊക്കെ അലവൻസ് കൊടുക്കണം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 10% അല്ലെങ്കിൽ ഇത്ര തുകയൊക്കെ കൂട്ടിയെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതൊക്കെ തുകയെല്ലാം കൂട്ടി ആൾക്കാരത് കാശം വാങ്ങി. പക്ഷേ ഒരു നഴ്സിന് പോലും 20,000 രൂപ ശമ്പളം കൊടുത്തതായി യാതൊരു അറിവുമില്ല, യാതൊരു അലവൻസും ഇതുവരെ കൊടുത്തിട്ടുമില്ല. അവർ 100 കിടക്കകളുള്ള ആശുപത്രിയിലെ രേഖകളിൽ കിടക്കുകളുടെ എണ്ണം 50 ആക്കുകയും 20 കിടക്കകളുള്ള ഹോസ്പിറ്റലിലെ രേഖകളിൽ കിടക്കുകളുടെ എണ്ണം 10 ആക്കുകയും അങ്ങനെ കിടക്കുകളുടെ എണ്ണം രേഖകളിൽ കുറച്ചുകൊണ്ട് നഴ്സുമാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അലവൻസ് കൊടുക്കാതിരിക്കാം എന്നതിനെക്കുറിച്ചാണ് അവർ പരീക്ഷണം നടത്തിയത്. അപ്പോഴും നഴ്സുമാർ എല്ലാവരും തന്നെ ഗതികെട്ട അവസ്ഥയിലായിരിക്കുന്നു. ഈ സുപ്രീം കോടതി വിധി നടപ്പിൽ വന്നതിന് ശേഷം ഈ വിധി നടപ്പാക്കാൻ വേണ്ടി സമരം ചെയ്ത ഗതികേട് പോലും നമ്മുടെ നഴ്സുമാർക്കുണ്ടായി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെയും അന്ന് കോർപ്പറേറ്റുകളുടെ കൂടെയാണ്. ഇപ്പോഴിതായി ലോക്ക്ഡൗൺ നിലവിൽ വന്നതിന് ശേഷം, ഈ കോവിഡ് 19 വ്യാപിച്ചതിന് ശേഷം, ഇപ്പോൾ ഈ നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും അവദാനങ്ങൾ പാടി നടക്കുകയാണ്. ബാക്കിയുടെ ഉദ്യോഗസ്ഥ പ്രഭുക്കളും മന്ത്രിമാരും ഒക്കെ എല്ലാവരും അവർക്ക് വേണ്ടി കൈയടിക്കുന്നു, അവർക്ക് വേണ്ടി ദീപം കൊളുത്തുന്നു. പക്ഷേ അവർന്ന ഒരു മിനിമം സാലറി ഒരു 20,000 രൂപ ചോദിച്ച സമയത്ത് നിന്ന് കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. കൊടുക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ട് പോലും അതിനെ അട്ടിമറിച്ച ഒരു ഭരണകൂടമാണ് നമുക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അത് കേരളത്തിലായാലും ഡൽഹിയിലായാലും യുപിയിലായാലും എല്ലായിടത്തും അത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തന്നെ വേണ്ടി വന്നു ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെയൊക്കെ ജനങ്ങളെ രക്ഷിക്കാനും ഇവരെ രോഗമുക്തനാക്കാനും ഒക്കെ അവർ തന്നെ വേണ്ടി വരുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, അതായത് ലോക്ക്ഡൗൺ, നമ്മുടെ കൊറോണ ലോക്ക്ഡൗൺ മൂലമോ അല്ലെങ്കിൽ കൊറോണ കോവിഡ് രോഗബാധ മൂലമോ ആർക്കെങ്കിലും ജോലി ചെയ്യാതിരിക്കാൻ പറ്റുകയോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതിരിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആരുടെയെങ്കിലും ജോലി മുടങ്ങിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും പൂർണ്ണമായി ശമ്പളം കൊടുക്കണമെന്ന് ഒരു ഉത്തരവ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ് നടക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനം ശമ്പളം മുഴുവനായി കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അവർക്കിപ്പോൾ ഒ പിയിൽ ആവലെടുക്കുന്നില്ല, ഹോസ്പിറ്റലുകളിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ബിസിനസ് കുറവാണ്. അതുകൊണ്ട് അവരുടെ ജീവനക്കാരോട് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓഫീസിൽ വരണ്ട, ഓഫീസിൽ വരാത്ത ദിവസം ശമ്പളം തരികയില്ല. അതുമാത്രമല്ല, പേരിന് വേണ്ടി ഒരു ദിവസം വരും, ഒരു ആഴ്ചയിൽ ഒരു ദിവസം വരും, ആ ദിവസത്തെ ശമ്പളം മാത്രം തരും എന്ന് ഉത്തരവിട്ട എത്ര ഹോസ്പിറ്റൽ ഉണ്ടെന്നറിയാമോ നമ്മുടെ ഈ കേരളത്തിൽ? ഇപ്പോഴും ഒരുപാട് പേർ ജോലിയില്ലാതെ ഹോസ്പിറ്റൽ ജീവനക്കാരൊക്കെ വീട്ടിലിരിക്കുകയാണ്. ഈ നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയൊക്കെ പാടിപ്പോഴ്ത്തുമ്പോൾ ഇതിൻ്റെ മറുവശം ഇതാണ്. എപ്പോഴും നമ്മൾ കാണുന്നത് പുറമെയുള്ള കാഴ്ചകൾ മാത്രമേ കാണുന്നുള്ളൂ, ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ആരോഗ്യപ്രവർത്തകരുടെയും നഴ്സുമാരുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു വാൽകൃഷ്ണൻ കൂടി പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് ബി ജെ പി പ്രവർത്തകർ കോവിഡുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം നടത്തിയാലും എന്ത് സന്നദ്ധ പ്രവർത്തനം നടത്തിയാലും അതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടണം, അത് 10 പേരെ അറിയിക്കണം, 4 പേരെ അറിയാതെ പോകരുത്. അതിപ്പോൾ മാസ്ക് കൊടുത്താലും സാനിറ്റൈസർ കൊടുത്താലും ഭക്ഷണം കൊടുത്താലും എന്ത് കൊടുത്താലും അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് ആഡ് ചെയ്യണം. അതുപോലെ PM CARES ആരെങ്കിലും സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് എടുത്ത് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തതൊക്കെ എല്ലാം 3-4 പേരെ അറിയിക്കണം, കുറച്ച് പേരെങ്കിലും അറിയിക്കണം എന്നൊരു ഉത്തരവ് ഇപ്പോൾ BJP കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ സാധാരണ അണികളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ശരിയായ നടപടിയല്ല, ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇത് വളരെ ഓപ്പണായിട്ടൊക്കെ BJP ഇങ്ങനെ ഒരു ഉത്തരവ് അണികൾക്കിടയിൽ പരത്തുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടി തന്നെ സ്വയം ചെറുതായി പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്.